നമസ്കാരം കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയെയാണ് പെണ്ണ പിന്തുണ പിന്തുണയ്ക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം നാം ഓരോരുത്തരും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് പിന്തുണയ്ക്കേണ്ടത് എന്നതാണ് അതിന് തക്കതായിട്ടുള്ള അഞ്ച് കാരണങ്ങളും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ സമൂഹം നിരന്തരമായി നെഗറ്റീവ് വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ പിന്തുടരുന്ന ഒരു സമൂഹമാണ് ആരെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്ന ശീലം തുടക്കം മുതലേ നമുക്കില്ല ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിരന്തരമായി വോട്ട് ചെയ്യാറുള്ളത് അഞ്ചു വർഷം ഇവിടെ എൽ ഡി ഭരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എൽ ഡി അത്രയും മടുക്കുകയും വെറുക്കുകയും ചെയ്യുമ്പോൾ അവരെ തോൽപ്പിക്കുക എന്നത് മാത്രമാവുന്നു ആ തെരഞ്ഞെടുപ്പിലെ നമ്മുടെ പ്രയോറിറ്റി അതുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്താലാണോ എൽ ഡി തോൽക്കുക അവർക്ക് വോട്ട് ചെയ്യുക എന്നൊരു നിസ്സഹായതയാണ് നമ്മളെ കൊണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നത് എന്നാൽ യു അധികാരത്തിൽ വന്നാലാവട്ടെ അടുത്ത അഞ്ചു വർഷം കൊണ്ട് യു ഡി അതുപോലെ വെറുക്കുകയും അതുപോലെ മടുക്കുകയും ചെയ്യും അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രയോറിറ്റി അപ്പോൾ എന്തായി എന്തെങ്കിലും നിലയിൽ യു ഡി തോൽപ്പിക്കുക അവിടെ യു ഡി തോൽപ്പിക്കാൻ ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് ആരാണോ യു ഡി എഫ് വിരുദ്ധ വോട്ടിന്റെ സ്വാഭാവിക ഗുണഭോക്താവ് അയാൾക്ക് തന്നെ വോട്ട് ചെയ്യും അങ്ങനെ വറചട്ടിക്കും എരി രീതിക്കും ഇടയിൽ കിടന്നുകൊണ്ട് മറ്റൊരാളെ തോൽപ്പിക്കുക എന്ന കൂടി മാത്രം വോട്ട് ചെയ്യുകയും ആരെങ്കിലും ജയിപ്പിക്കുക എന്നൊരു പോസിറ്റീവായിട്ടുള്ള അജണ്ട ഇല്ലാതെ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹമായതുകൊണ്ടാണ് നമ്മൾ ദുരന്തത്തിൽ നിന്ന് കൂടുതൽ ദുരന്തത്തിലേക്ക് ഓരോ വട്ടവും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിരുദ്ധ വിരു വികാരമാണ് നമ്മുടെ വോട്ടിന് പിന്നിൽ യഥാർത്ഥത്തിൽ നിൽക്കുന്ന ആ ചോദന എന്നതുകൊണ്ടാണ് മൂന്നാമതൊരാളെ തെരഞ്ഞെടുക്കാൻ നമ്മൾ എല്ലായ്പ്പോഴും മടിക്കുന്നത് കാരണം ഒരു പ്രധാന കക്ഷിയെ തോൽപ്പിക്കുക എന്ന് നമ്മുടെ പ്രയോറിറ്റി ആകുമ്പോൾ അവരുടെ വിരുദ്ധ ശക്തിക്കാണ് സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യേണ്ടത് മൂന്നാമതൊരാൾക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ കക്ഷിക്കെതിരെയുള്ള വിരുദ്ധ വികാരം സ്പ്ലിറ്റ് ആയി പോകുമോ അല്ലെങ്കിൽ ഭിന്നിച്ചു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു സാധ്യതയെപ്പറ്റി ആലോചിക്കാതെ നമ്മൾ എപ്പോഴും സ്വാഭാവിക പ്രതിപക്ഷത്തു തന്നെ വോട്ട് ചെയ്യുകയും ഈ സർക്കിൾ ഈ ലൂപ്പിൽ കിടന്ന് നമ്മൾ നിരന്തരമായിട്ട് അറിഞ്ഞിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതിൽ നിന്ന് ഒരു മാറ്റം വരേണ്ട സാഹചര്യം നെഗറ്റീവ് വോട്ടിങ്ങിൽ നിന്ന് മാറി പോസിറ്റീവ് കൂടി വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ബദൽ എന്ന രീതിയിൽ ഇവിടെ സജീവമായി നിൽക്കുന്ന ആ മൂന്നാമത്തെ കക്ഷി തീർച്ചയായിട്ടും ബി ജെ പി തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്തവണ നമ്മൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള എന്റെ പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ ഇവയാണ് ആദ്യത്തേത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന്റെ പിന്തുണ അർപ്പിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയിരുന്ന അവസ്ഥയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനൊക്കെ ആവുമ്പോഴേക്കും ഈ രാജ്യത്തിന്റെ ഭാവിയുടെ ഭാഗതയത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ആ ശോഭയെ എത്രത്തോളം വർദ്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന് നമ്മൾ ആലോചിക്കണം അതിപ്പോ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങി കിടന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടോ ഒക്കെ വിദേശ രാജ്യങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനൊപ്പം വിദേശികളെ കൂടി രക്ഷപ്പെടുത്തി ലോകത്തിന്റെ മുഴുവൻ അഭിനന്ദനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഓപ്പറേഷൻ മതതു പോലെയുള്ള പരിപാടികൾ തുടങ്ങി ഏറ്റവും ഒടുക്കം ലോകത്തിന് മുഴുവൻ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്ന ലോകത്തിന്റെ മുഴുവൻ ഫാർമസിയായി ലോകത്തിന്റെ മുഴുവൻ രക്ഷ രക്ഷക സ്ഥാനത്ത് രാജ്യ അവരോധിക്കുന്നത് പോലെ അതായത് പത്തു മാസം മുൻപ് പി പിഇ കിറ്റുകൾ പോലും പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയിൽ ഉണ്ടായിരുന്ന രാജ്യം വെറും പത്തു മാസത്തിനകം കോവിഡ് വാക്സിനുകൾ നിർമ്മിച്ച് അത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ഏതാണ്ട് എഴുപതോളം രാജ്യങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നൊരു വിശേഷമുണ്ട് ആ നിലയിൽ ഇന്ത്യയുടെ ലോകത്തിന് മുന്നിലുള്ള പ്രതിച്ഛായയെ തന്നെ മാറ്റിയെടുക്കുകയും ഇന്ത്യ ഒരു വിശ്വ നേതാവായി ഒരു ലോക ജേതാവായി പ്രതിഷ്ഠിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ആ നിലയിലുള്ള ദേശത്തിന്റെ പുരോഗതിയോട് പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു സമീപനമാണ് കേരളം എന്ന സംസ്ഥാനം ദൗർഭാഗ്യവശാൽ രണ്ട് മുന്നണികളുടെ ഭരണത്തിലും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊരു മാറ്റമുണ്ടായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തുന്ന ആ ദേശീയതയിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശരിയായ തുടർച്ച ഉറപ്പുവരുത്താൻ അതിന് കേരളത്തിന്റെ പിന്തുണ ഉറപ്പ് കൊടുക്കാൻ അതിൻ്റെ ശരിയായ ഗുണഭോക്താവായി കേരളം മാറാൻ ബി ജെ പിയെ തന്നെ സംസ്ഥാനത്തും ഭരണത്തിലേക്ക് എത്തി ഏറ്റാൻ വേണ്ടി വോട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് രണ്ടാമത്തെ കാരണം കേരളത്തിലെ മാറി മുന്നണികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും സ്വജനപക്ഷവാദത്തിന്റെയും കാരണമാണ് അഴിമതിയുടെ കാര്യത്തിൽ ആരാണ് മുന്നിൽ എന്ന മത്സരമാണ് രണ്ട് മുന്നണികൾ തമ്മിൽ നടക്കുന്നത് ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ ആണെങ്കിൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പി എസ് സിയിലെ പിൻവാതിൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വേണ്ടപ്പെട്ടവരെ സർവീസുകളിൽ കുത്തിത്തിരിക്കുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെ നിരന്തരമായ നിരവധിയായ സ്പ്രിങ്ക്ളർ ആവട്ടെ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങളുടെ അഴിമതി ആരോപണങ്ങളുടെ എന്താ പറയുക ഒരു മറവിലാണ് അല്ലെങ്കിൽ കരിനിഴലിലാണ് നിൽക്കുന്നത് എന്നാൽ ഇതിന് മുൻപ് ഭരിച്ചിരുന്ന പാർട്ടിയാണെങ്കിലും ഇടത് വലതുമുന്നണിയാണെങ്കിലും അഴിമതിയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മെച്ചപ്പെട്ട ഒരു സമീപനമല്ല പുലർത്തിയിരുന്നത് ഇവിടെ ഇപ്പോൾ സ്വർണക്കടത്തും ആണെങ്കിൽ അവിടെ സരിതയും സോളാറുമായിരുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാൽ അഴിമതി ഒരു ബദൽ ബി ജെ പി നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് പതിനഞ്ചു വർഷം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടും ഒരു അഴിമതി ആരോപണത്തിൽ പോലും പെടാത്ത അല്ലെങ്കിൽ ആറു വർഷമായി രാജ്യം ഭരിച്ചിട്ടും പ്രതിപക്ഷ പാർട്ടികൾ ും ഒരു നിലനിൽക്കുന്ന അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയാത്ത അഴിമതിയുടെ കറവരളാത്ത സംശുദ്ധമായൊരു ഭരണത്തിന്റെ ബി ജെ പി മോഡൽ നമ്മുടെ മുമ്പിൽ ഉണ്ട് ആ മോഡലിനെ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം വികസനത്തിൽ ഊന്നിയിട്ടുള്ള കാഴ്ചപ്പാട് ഇവിടെ യഥാർത്ഥത്തിൽ വ്യവസായങ്ങളെ വ്യവസായങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന യാതൊരു വിധത്തിലുള്ള വ്യവസായ ശാലകൾക്കും അനുമതി കൊടുക്കാത്ത അങ്ങനെ എന്തെങ്കിലും ഒന്ന് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയാൽ തന്നെ സമരം ചെയ്ത് അത് പൂട്ടിക്കുന്ന അതിന്റെ ഭാഗമായി നമ്മുടെ യുവാക്കൾ തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിൽ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ഒരു പോളിസി പരാലിസിസ് കാരണം അല്ലെങ്കിൽ വ്യവസായത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന നിഷേധാത്മകമായിട്ടുള്ള സമീപനം കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം വലിയ അളവിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ് കിടക്കുകയാണ് പതിനാറ് ലക്ഷം കോടി ആയിരുന്നു കേരളത്തിന്റെ പൊതുഗടം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെങ്കിൽ ഇന്നത് ഇരട്ടിയായി മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം കോടിയിൽ എത്തി നിൽക്കുകയാണ് ഇത്രയും ഒരു സാമ്പത്തിക പിടിപ്പ് കേടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരുകളെ മാറ്റിക്കൊണ്ട് വ്യവസായത്തിന് വ്യവസായത്തിനൂന്നൽ കൊടുത്തുകൊണ്ട് രാജ്യത്ത് സംസ്ഥാനത്ത് കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുന്നു കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു അതിനും നമ്മുടെ മുന്നിൽ ഒരു മോഡൽ ഉണ്ട് എങ്ങനെയാണ് ബുജ് വെക്കിൽ വക്കിൽ ആകെ പതറി നിന്നിരുന്ന ഒരു സംസ്ഥാനത്തെ രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിൽ ഏറിയതിനു ശേഷം പതിനഞ്ച് കൊല്ലം കൊണ്ട് രാജ്യത്തിന്റെ വാണിജ്യ തലസ്ഥാനമാക്കി മാറ്റിയത് എന്ന് കാണിച്ചിട്ടുള്ള ഗുജറാത്ത് മോഡൽ അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പുറകിലാണെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു സംസ്ഥാനത്തെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സംസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥ് മോഡലൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ അത്തരത്തിൽ സംസ്ഥാനങ്ങളെ വ്യാവസായികവൽക്കരണം കൊണ്ട് വാണിജ്യവൽക്കരണം കൊണ്ട് സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊരു ബദൽ മോഡൽ നമുക്കുണ്ട് ആ ബദൽ മോഡൽ ഒരു സാമ്പത്തികത്തിന്റെ ബി ജെ പി മോഡൽ കൂടി നമ്മൾ പരീക്ഷിക്കേണ്ടതുണ്ട് നാലാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള വർഗീയതയോടുള്ള രണ്ടു മുന്നണികളുടെയും സമരസപ്പെടൽ മനോഭാവമാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഏറ്റവും ഒരു ഉത്തുങ്കാവസ്ഥയിൽ എത്തിക്കൊണ്ട് തീവ്രവാദത്തെ പോലും പിന്തുണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ തീവ്രവാദത്തിന്റെ വശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് രാജ്യ സുരക്ഷാ ഏജൻസികൾക്ക് ദേശീയ അന്വേഷണ ഏജൻസിയെ പോലെ എൻ ഐ എ പോലെ ഇ ഡി എ പോലെയുള്ള ദേശീയ ഏജൻസികൾക്ക് പോലും ഭരണത്തിൽ പങ്കുപറ്റുന്ന ഉന്നതരുടെ പങ്ക് പോലും അന്വേഷിക്കേണ്ട സാഹചര്യമാണ് ഈ സംസ്ഥാനത്തുള്ളത് എന്നാൽ അതിനെ ഏതെങ്കിലും തരത്തിൽ തുറന്നു കാട്ടാനുള്ള ശ്രമങ്ങളെയെല്ലാം മതേതരത്വത്തിനെതിരെയുള്ള ബി ജെ പിയുടെ ഫാസിസ്റ്റ് സമീപനമായിട്ട് മുദ്രകുത്തുകയും ചെയ്യുന്നു എന്നാൽ എന്താണ് ഇവിടുത്തെ യാഥാർത്ഥ്യം ഐ എസ് ഐ എസിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്നാണ് പോയിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനം ഒരു അധ്യാപകന്റെ കൈവെട്ടിയ സംസ്ഥാനമാണ് നമ്മുടേത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് മതവർഗീയ ശക്തികൾ അത്രയേറെ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഈ സംസ്ഥാനത്ത് ആ മതവർഗീയതയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും പ്രീഡിപ്പിക്കാനുമുള്ള ഒരു സമീപനമാണ് രണ്ട് മുന്നണികളും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോ എസ് ഡി പി ഐ പോലെയുള്ള പാർട്ടികളെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷമായാലും അതല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളുമായി തെരഞ്ഞെടുപ്പ് സഖ്യം പോലും ഉണ്ടാക്കാൻ മനസ്സുള്ള യു ഡി എഫ് ആയാലും ഈ കാര്യത്തിൽ വ്യത്യസ്തരല്ല ഈ ന്യൂനപക്ഷ പ്രീണനം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് കൃത്യമായ ഭൂരിപക്ഷ ഹിന്ദു വിരുദ്ധത എന്ന സമീപനവും ഇവർ പുലർത്തുന്നുണ്ട് ഈ കാര്യത്തിലും ഈ മുന്നണികൾ തമ്മിൽ വ്യത്യാസമില്ല ഹൈന്ദവരോടുള്ള ഒരു നിഷേധാത്മകമായ വിവേചനാത്മകമായ സമീപനം രണ്ട് മുന്നണികളുടെയും പ്രഖ്യാപിത നിലപാടാണെന്ന് നമുക്ക് സംശയം തോന്നും ഇത് ഏറ്റവും അവസാനം വിരുദ്ധമായിട്ടുള്ള മീഷ എന്ന നോവൽ എഴുതിയിട്ടുള്ള ഹരീഷിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തുകൊണ്ട് അത് അവസാനവും ഞങ്ങൾ ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നതെന്ന് അവർ അരക്കിട്ട് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ യു ഡി എഫ് ആവട്ടെ ഇതേ എസ് മീശ എൻ്റെ മകന്റെ പ്രസിൽ അച്ചടിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് യു ഡി നേതാവായി നിൽക്കുന്നത് അപ്പം ഇവരുടെ എല്ലാം ഈ വിരുദ്ധ സമീപനം വളരെ കൃത്യമാണ് ഇവിടെ വിശ്വാസി ഹൈന്ദവർക്ക് അനുകൂലമായി ഹൈന്ദവ സമാജത്തിനനുകൂലമായി ക്ഷേത്രങ്ങൾക്ക് അനുകൂലമായി ഒക്കെ ഒരു സമീപനം എടുക്കുന്നത് ശബരിമല വിഷയത്തിലെ പ്രത്യക്ഷ സമരം ഉൾപ്പെടെ ഒരു സമീപനം എടുക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല ബി അല്ലാതെ ഒരു ബദലില്ല എന്ന സാധ്യതയുണ്ട് ഏറ്റവും അവസാനത്തെ കാരണം അഞ്ചാമത്തെ കാരണം ബി ജെ പിയിലേക്ക് വരുന്ന പുതിയ മുഖങ്ങൾ തരുന്ന പ്രതീക്ഷയാണ് കേരളത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അല്ലെങ്കിൽ മറ്റു മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാന്മാരായിട്ടുള്ള ആളുകൾ അതിലിപ്പോൾ ഐ എ എസ് കാരാണെങ്കിൽ സി വി ആനന്ദബോസിനെ പോലെ അല്ലെങ്കിൽ അൽഫോൺസ് കണ്ണന്താനത്തിനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഐ പി എസ് കാരാണെങ്കിൽ ജേക്കബ് തോമസിനെ പോലെ സെൻകുമാറിനെ പോലെയുള്ള ആളുകൾ ഐ എഫ് എസ് കാരാണെങ്കിൽ ടി പി ശ്രീനിവാസിനെ പോലെയുള്ള ആളുകൾ അതല്ലെങ്കിൽ രാജ്യം പത്മശ്രീയും പത്മവിഭൂഷണം നൽകി ആദരിച്ചിട്ടുള്ള ആയിട്ടുള്ള ഈ ശ്രീധരനെ പോലെ ഭാരതരത്നയ്ക്ക് പോലും പരിഗണിക്കപ്പെടുന്ന അടുത്ത രാഷ്ട്രപതിയാവും എന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു മഹാനായിട്ടുള്ള വ്യക്തി പോലും ഒടുവിൽ ബി ജെ പി ആണ് യഥാർത്ഥമായിട്ടുള്ള പാർട്ടി അല്ലെങ്കിൽ ശരിയായ ദർശനങ്ങളുള്ള പാർട്ടി രാജ്യത്തിന്റെ പുരോഗതിക്ക് സംസ്ഥാനത്തിന്റെ വികസനത്തിന് ബി ജെ പിയെ ശരിയാവും എന്നൊരു കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ട് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള സാഹചര്യം ആയിട്ടുള്ള പ്രമുഖർ കേരളത്തിലെ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന പി എസ് സി ചെയർമാനായിരുന്ന കെ എസ് രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകൾ അപ്പൊ ഇങ്ങനെയുള്ള ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ പ്രമുഖരുടെ നിര തന്നെ ബി ജെ പിയുടെ പുതിയ മുഖം അല്ലെങ്കിൽ ബി ജെ പിയുടെ പുതിയ നേതൃത്വം വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു സംഗതിയാണ് ഈ നിലയിലുള്ള അഞ്ച് കാരണങ്ങൾ കൊണ്ട് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബി ജെ വലിയ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ആളാണ് ഞാൻ ആ നിലയിൽ മറ്റൊരു ഉപാധികളുമില്ലാതെ മറ്റൊരു ഓപ്ഷൻസ് പോലുമില്ലാതെ ഇടതുമുന്നണി എന്നതോ വലതു മുന്നണി എന്നതോ ഒരു ഉപായം പോലുമല്ലാത്ത അല്ലെങ്കിൽ ഒരു സാധ്യത പോലും അല്ലാതെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരേ ഒരു ഓൾട്ടർനേറ്റീവ് ശരിയായ ആൾട്ടർനേറ്റീവ് ഭാരതീയ ജനതാ പാർട്ടിയാണ് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ നാം ഓരോരുത്തരും ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണക്കേണ്ടതുണ്ട് എന്നതാണ് എന്റെ പക്ഷം